ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം നിങ്ങൾ മറക്കല്ല കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫോർമാറ്റിലാണ്, ഹാഷ് സിയാസ് കുക്കിംഗ്. പിന്നീട് നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് റൈസ് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളമുള്ള അരി എടുക്കുക. അരി നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരമണിക്കൂറൊന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് അരി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, നീളത്തിന് കനം കുറച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങനീരിന് പകരം നമുക്ക് വിനീഗർ വേണേലും ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ ചേർക്കുവാണ്. ഓലിവ് ഓയിലിന് പകരം നമുക്ക് നല്ലെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതിയാകും കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതൊരു പാനിലേക്ക് കുറച്ച് ഏറെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും 1 നാരങ്ങയുടെ പകുതി നീരും ചേർക്കുവാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ ഞാൻ ക്യാമറയുടെ റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പം നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അരി വേവിച്ചെടുക്കാം. അരി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഫ്രൈഡ് റൈസിനുള്ള റൈസ് 90% മാത്രം വേവിച്ചെടുത്താൽ മതിയാകും. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് പിന്നീട് പെട്ടെന്ന് തന്നെ ഈ അരി വെന്ത് വരും. അപ്പോൾ നമ്മൾ കൂടെ തന്നെ നിൽക്കാം, അരി വെന്ത് പോകാതെ ശ്രദ്ധിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. വെള്ളം തിളച്ചാൽ അരി പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും. നമ്മളിത് അരമണിക്കൂർ കുതിർത്തിയെടുത്ത് റൈസായതുകൊണ്ട് വെള്ളം തിളച്ചാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് വരും. അത് ശ്രദ്ധിക്കുക കേട്ടോ. 90% മാത്രം റൈസ് വേവിച്ചെടുത്താൽ മതിയാകും ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ അരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രൈനറിലേക്ക് മാറ്റാം. റൈസ് നമ്മൾ സ്ട്രൈനറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വാർന്നതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് നിരത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആറിയിട്ട് നമുക്കത് ഫ്രീസറിലേക്ക് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. റൈസ് നമ്മൾ സ്ട്രൈനർ തന്നെ വെക്കുവാണെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് അടിയിലുള്ള റൈസെല്ലാം പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം വാർന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് നിരത്തി വെക്കാം. എപ്പോഴും നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് അരി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അരി കട്ട പിടിക്കാനും കുഴഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് അരി നന്നായിട്ട് തണുത്തതിന് ശേഷം 15 മിനിറ്റ് ഫ്രീസറിലേക്കോ അല്ലെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിലേക്കോ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുമ്പം നമുക്കിതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റും 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുവാണ്. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്നങ്ങ് ഹൈ ഫ്ലെയിമിൽ വഴറ്റിയെടുത്താൽ മതിയാകും. ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 മുട്ട ചേർക്കുവാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതിലേക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ചേർക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് റൈസ് നല്ല ഡ്രൈ ആക്കി എടുക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ അത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് മുട്ടയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് ചിക്കി എടുക്കാം.
മുട്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചെടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. റൈസ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. സോസെല്ലാം റൈസിലേക്ക് ഒരുപോലെ മിക്സായി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതുപോലെ റൈസ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചട്ടുകം കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതിനേക്കാളും ഇതുപോലെ പാൻ ഒന്ന് തട്ടിക്കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ചട്ടുകം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പം റൈസ് പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ പാൻ ഒന്ന് തട്ടിക്കൊടുത്താൽ മതിയാകും, നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ ഇതാ റൈസൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം മറക്കില്ല. നിങ്ങൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യാം കേട്ടോ.